മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരത്തെ പട്ടികജാതി വിഭാഗക്കാരുടെ വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി. നഗരസഭയ്ക്കും യൂണിവേഴ്സൽ കോളേജിനും ഉത്തരവാദിത്തമെന്നും വികസന സമിതി അംഗങ്ങൾ. യൂണിവേഴ്സൽ മാനേജ്മെന്റ് പഴയ ജന്മിമാരെ പോലെ പ്രവർത്തിക്കുന്നതായി ഇടതുപക്ഷാംഗം എം ഉണ്ണീൻ പറഞ്ഞു. യൂണിവേഴ്സൽ കോളേജിന്റെയും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെയും ഏക്കർ കണക്കിന് സ്ഥലത്തെ മഴവെള്ളം കനാൽ തുറന്നു വിട്ടതുപോലെയാണ് വീടുകളിലേക്ക് ഒഴുകുന്നത്. മഴ പെയ്താൽ കിണറിൽ അഴുക്കുവെള്ളം നിറയുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. വികസന സമിതി അംഗം പി ആർ സുരേഷാണ് ഇക്കാര്യം സമിതിയിൽ ഉന്നയിച്ചത്. കോളേജിന്റെ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളം ഇവർക്ക് പ്രയാസമില്ലാത്ത വിധം ഒഴുക്കിവിടാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇതിന് നഗരസഭ മുൻകൈയെടുക്കണമെന്നും സുരേഷ് പറഞ്ഞു. അഴുക്കുവെള്ളമല്ല, വലിയ തോതിൽ ആ പ്രദേശത്ത് പെയ്യുന്ന അത് സ്ഥലം നിരപ്പാക്കിയിട്ട് ഇട്ട ഒരു സ്ഥാപനമാണ്. ഒരുപാട് കുട്ടികളും പഠിക്കുന്നില്ല. അവിടെ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ വന്നിട്ട് ഉയരം കൂടിയ സ്ഥലമായത് കൊണ്ട് ചാടുന്ന ഒരു നാലഞ്ച് ഹരിജൻ കുടുംബങ്ങൾ, ദുർബലാവസ്ഥയിൽപ്പെട്ട കുടുംബങ്ങൾ വീട്ടിൽ കാണും. അത് ചാടിയിട്ട് ആ സമയത്ത് അവരുടെ വീട് മൊത്തത്തിൽ പിന്നെ നിറഞ്ഞ് കവിഞ്ഞ്, അതായത് സെപ്റ്റിക് ടാങ്കും കിണറും എല്ലാം ഒരേ പോലെ നിറഞ്ഞ് കിടക്കുന്ന വലിയൊരു ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ്. ഇത് സ്കൂളുകാരെ വിചാരിച്ചാൽ ഒരു പൈപ്പിട്ടിട്ടൊന്നും പോകാൻ കഴിയില്ല. ഇത് മുനിസിപ്പാലിറ്റി തന്നെ ആ കാര്യത്തിൽ, അത് അവർക്ക് പുഴയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, അഴുക്കുവെള്ളമല്ല ഈ വരുന്നത്, ഇത് കൃത്യമായിട്ട് വരുന്നത് മഴവെള്ളമാണ്. അത് ആര് വിചാരിച്ചാലും നിയന്ത്രിക്കാൻ, അപ്പോൾ അത് 10-15 ഏക്കറിലെ മഴവെള്ളം സ്കൂൾ പിന്നെ കോമ്പൗണ്ടിനുള്ളിൽ കെട്ടിയിരുത്താനൊന്നും പറ്റില്ല. ആ വന്ന് ചാടുന്നത് വെള്ളത്തിൽ 5 വീട്ടുകാരോട് 6 വീട്ടുകാരോട് ഇപ്പോൾ ഒഴിഞ്ഞു പോകണമെന്നും പറയാൻ പറ്റില്ല. ഒരു വീടെണ്ണ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി. അവിടെയൊക്കെ മുമ്പ് പോയി നിങ്ങൾ കണ്ടിട്ട് ദുരിതപൂർണമായൊരു വലിയൊരു അവസ്ഥയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പൈപ്പ്, വലിയ പൈപ്പ് അതിട്ടിട്ട് ആ പൈപ്പ് ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് ആരുടെയും ഭൂമി കയ്യേറാതെ അങ്ങനെ ചെയ്യുന്നിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ അതിനൊരു പിന്നെ നടപടി ആ കാര്യത്തിലുണ്ടായി. ആ പ്രശ്നം, ആ വീട്ടുകാരുടെ പ്രശ്നം, അവർക്ക് അവിടെ തന്നെ അവരെ ആ വാങ്ങിയ മണ്ണിൽ തന്നെ അവർക്ക് പിന്നെ ജീവിക്കാനുള്ള ഒരു സംവിധാനം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന്. മുനിസിപ്പാലിറ്റിക്കൊക്കെ ഇഷ്ടംപോലെ ഫണ്ടുണ്ട്, നിങ്ങൾ ഇഷ്ടംപോലെ വലിയ വലിയ പ്രൊജക്ട്. കോളേജ് ഭരിക്കുന്ന മാനേജ്മെന്റ് ജന്മികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് സമിതി അംഗം എം ഉണ്ണീൻ പറഞ്ഞു. സാധാരണക്കാരായ കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന സമീപനം ഉണ്ടാകരുത്. താലൂക്ക് സഭയുടെ വികാരം ഉൾക്കൊണ്ട് നടപടി ഉണ്ടാകണം. വെള്ളം ഒഴുക്കിവിടുന്ന സ്ഥാപനത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് അംഗം റഷീദാലായൻ പറഞ്ഞു. വലിയ സ്ഥാപനം വരുമ്പോൾ മഴവെള്ള സംഭരണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. നഗരസഭയുടെ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചാണോ കെട്ടിടം കെട്ടിയതെന്ന് പരിശോധിക്കണം. ഈ വെള്ളം ഒഴിച്ചുവിട്ട സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമില്ല. ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ മഴവെള്ള സംഭരണി ഉണ്ടാക്കണം. മുനിസിപ്പൽ സെക്രട്ടറി നോട്ടീസ് കൊടുക്കുന്ന സ്ഥാപന ഈ വിഷയം പരിഹരിക്കണം. അതിലെ സുരേഷൻ പറഞ്ഞതിനൊപ്പം 100% നിൽക്കുകയാണ്. വിഷയം പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയേക്കാൾ ബാധ്യത വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓ ഇത്ര സ്ക്വയർ ഫീറ്റിലെ കെട്ടിടത്തിന് മഴവെള്ള സംഭരണി വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ മഴവെള്ള സംഭരണി ഇല്ലാതെയും അതുപോലെ തന്നെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ അനുസരിച്ചല്ലാതെയും നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന് കത്ത് കൊടുത്തുകൊണ്ട് ഈ സാധാരണ കുടുംബങ്ങൾ, 4 കുടുംബങ്ങൾ താമസിക്കുന്നത് അവരുടെ സ്വന്തമായ ഭൂമിയിലാണ്, അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഒരു കാരണവശാലും എന്ന് വിളിക്കാൻ പാടില്ല. അതൊരു ബുൾഡോസർ സമീപനമാണ്. ഒരു വലിയ സ്ഥാപനം വന്നു, അതിൻ്റെ പരിസരത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഈ സ്ഥാപനത്തിൽ കൃത്യമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ സ്ഥാപന ഉടമസ്ഥന് ഇന്നത്തെ ഈ സഭയുടെ തീരുമാനമായിക്കൊണ്ട് തന്നെ അവിടെ പഞ്ചായത്ത് രാജ് ബിൽഡിംഗ് റൂൾ അനുസരിച്ചുകൊണ്ടാണോ ഈ സ്ഥാപനം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മുനിസിപ്പാലിറ്റി പരിശോധിക്കണം, ആ റിപ്പോർട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിന് നോട്ടീസ് ഇന്നത്തെ അയക്കേണ്ടതുണ്ട്. പരാതി ലഭിച്ച സാഹചര്യത്തിൽ കോളേജിന് കത്ത് നൽകിയിരുന്നുവെന്ന് നഗരസഭാ പ്രതിനിധി അറിയിച്ചു. തഹസിൽദാർക്ക് ലഭിച്ച പരാതി നഗരസഭയ്ക്ക് കൈമാറിയതായി ഡെപ്യൂട്ടി തഹസിൽദാർ സി വിനോദ് സഭയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്.